പിന്നെ നമ്മൾ വെറൈറ്റി പരിപാടിയായിട്ടാണ് ഇറങ്ങിയാണ്. നമുക്കൊരു ചിപ്പ് പൈപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ചെടികൾ നടാൻ പോവാണ്, അതുപോലെ തന്നെ മുളകും തൈകൾ നടാൻ പോവാണ്. സംഭവം ഓൾറെഡി ഞാൻ നട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് കേട്ടോ നമ്മുടെ പൈപ്പ്. ഉണ്ടാ ഒരു 12 അടിയൊക്കെ കാണും, വലിയ പൈപ്പാണ്. കണ്ടാ ഈ പൈപ്പിന് നമ്മൾ കട്ട് ചെയ്ത് ഒരേ സൈസിലാക്കും, എന്നിട്ട് നമ്മൾ നടുക. ഗൈസ് നമുക്ക് ഈ പൈപ്പ് കട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ട, കട്ടർ വേണം. കട്ടർ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കാരണം നമുക്ക് കുഴപ്പമില്ല. കട്ടർ കൊണ്ട് നമ്മൾ വേണ്ട ചെറിയ പീസാക്കി മുറിച്ചു, വേണ്ട ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഇനി ഇതിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടി നിറയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടും. കാണിച്ചു തരാം കേട്ടോ, ഇനിയിപ്പോൾ നട്ടകുന്നത് കാണിച്ചു തരാം കേട്ടോ. പൈപ്പിനെ നമ്മൾ ഉണ്ടാ പൈപ്പിനെ വേണ്ട ഇവിടുന്ന് ഇങ്ങനെ വലുതി ചെറുത് വലുതി ചെറുത് വേണ്ട, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വേണ്ട വലുത് ചെറുത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ശരിക്കും നമ്മളൊരു പുല്ലി ചെടിയാണ് നട്ടക്കണത്, കണ്ട കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതേ അപ്പുറത്തെ സൈഡ് നമ്മൾ മുളക് എന്തേ മുളക് എന്ത് ഇതൊക്കെ നട്ടേക്കണേ കേട്ടോ. മുളക് കണ്ടോ, മുളക് ഉണ്ടായിക്കണ മുളകൊക്കെ വലിയ മുളക് കേട്ടോ. ഇതേ മുളക് പിന്നെ നമ്മൾ കപ്പലണ്ടി നട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കപ്പലണ്ടി കപ്പലണ്ടി നട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മളുള്ള ഒരുപാട് ഇവിടെ കുറേ പൈപ്പുണ്ട് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് മുളകാണ് നട്ടാണ്, കംപ്ലീറ്റ് മുളക. ഇഷ്ടംപോലെ മുളക് ഉണ്ടാവും കേട്ടോ, നമുക്ക് പൊട്ടിച്ച് കൊടുക്കാനുള്ളത് വരെയുണ്ട്. ഒരുപാട് ഉണ്ടാവുന്നുണ്ട് മുളക് കേട്ടോ. പൈപ്പിലൊക്കെ മുളകും തൈകളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം, അതിനെ നല്ലോണം ഉണ്ടാവണുണ്ട്. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മളിനി ഇങ്ങനത്തെ കുറച്ച് വീഡിയോകൾ ഇടും, അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ